ഹലോ ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ മീഡിയാസുകളും വിചാരിച്ചിരുന്നത് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കാണാതായി അതുപോലെ തന്നെ പല രീതിയിലുള്ള റൂമേഴ്സുകൾ ഇന്റർനാഷണൽ ലെവലിൽ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഒരു ന്യൂസിനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കിം ഇങ്ങനെ ഡിസപ്പയർ ആയത് ഇങ്ങനെ പബ്ലിക്കിൽ നിന്ന് കാണാതായത് കുറേ നാൾ കാണാതായത് അയാൾ അങ്ങനെ കാണാതാകുമ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ട്രാപ്പ് ഒരുക്കിയതാണ് ാണ് പറയുന്നത് അത് ഏത് രീതിയിലുള്ള ഒരു ട്രാപ്പാണെന്നും അതുപോലെ തന്നെ ആ ഒരു ട്രാപ്പിൽ ഒരാൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അയാളുടെ പേര് തായ് യോങ് ഹോ എന്നാണ് ആരാണ് എന്നുള്ള അയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ ന്യൂസ് നോക്കുന്നതിന് മുമ്പ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയേണ്ടത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ കഴിഞ്ഞ വെനസ്ഡേ നൈറ്റിൽ വിശാഖപട്ടണത്തിൽ ഒരു ഒരു ഫാക്ടറി ഒരു പർട്ടിക്കുലർ ഫാക്ടറിയിൽ നിന്ന് ഒരു വിഷവാതകം ലീക്കായിട്ട് ഏകദേശം ഒരു ആയിരക്കണക്കിന് ആയിരം ആയിരക്കണക്കിലേറെ ജനങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഒരു പത്ത് കുറേ പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് പേര് അടുപ്പിച്ച് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം വലിയ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമുള്ള ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നുണ്ട് അതിനുമുമ്പ് പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും സോ നമുക്കിനി ആദ്യം വിശാഖപണത്തിൽ എന്താണ് നടന്നതെന്ന് നോക്കാം വിശാഖപട്ടണത്തിൻ്റെ അടുത്തുള്ള ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എൽ ജി പോലിമേഴ്സ് എന്ന് പറഞ്ഞ പർട്ടിക്കുലർ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കമ്പനി എല്ലാ ലോകത്തിലുള്ള എല്ലാ നാടുകളും ഒരു ലോക്ക്ഡൗണിൽ പോയ സമയത്ത് ഈ ഒരു കമ്പനി ഫോർട്ടി ഡേയ്സ് ലോക്ക്ഡൗണിൽ ഉണ്ടായിരുന്നു ഫോർട്ടി ഡേയ്സ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വെനസ്ഡേ നൈറ്റ് ഈ ഒരു കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തുറന്ന് പ്രവർത്തിച്ച സമയത്ത് ആ ഒരു കമ്പനിയിൽ നിന്നും അവർ ഗ്യാസ് ലീക്കായിട്ട് അവിടെയുള്ള ഈ ഒരു വായു അവിടെയുള്ള വായുമായിട്ട് കലർന്നിട്ട് അവിടെയുള്ള അവിടെയുള്ള ജനങ്ങൾ വെനസ്ഡേ നൈറ്റ് ഉറങ്ങിക്കിടന്ന ജനങ്ങളെ രാവിലെ എണീച്ച സമയത്ത് ഈ ഒരു സിനിമയിലൊക്കെ കാണുന്ന ഒരുപാട് പേര് എണീക്കുന്നില്ല ഒരുപാട് പേര് നടന്നു പോകുമ്പോൾ റോഡിലൊക്കെ വീഴുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു ആയിരത്തോളം പേര് ബാധിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തോളം പേര് ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തോളം പേര് ആയിരത്തിലോ ആയിരത്തിലധികം പേര് ബാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തുള്ള വലിയ വലിയ ഹോസ്പിറ്റൽസിൽ ഒരുപാട് പേര് തൂക്കിക്കൊണ്ട് ഒരു വളരെ സങ്കടകരമായിട്ടുള്ള സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു എൽ ജി പോളിമേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സൗത്ത് കൊറിയയിലുള്ള ഒരു പർട്ടിക്കുലർ കമ്പനിയാണ് ഈ ഒരു എൽ ജി പോളിമേഴ്സ് എന്ന് പറയുന്നത് വിശാഖപട്ടണത്തിലുള്ള കമ്പനി ഓൺ ചെയ്യുന്നത് ഈ ഒരു വിഷയ സൗത്ത് കൊറിയ ഓൺ ചെയ്യുന്ന ഒരു കമ്പനി വിശാഖപട്ടണത്തിൽ ഉണ്ടെന്നൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സംഘ ഇതിന് ഇതിൽ ഏകദേശം ഈ ഒരു ഈ ഒരു സംഭവത്തിൽ ഏകദേശം പത്തോളം പേര് അടുപ്പിച്ച് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഈ മരിച്ചുപോയ ആൾക്കാർ എങ്ങനെയാണ് മരിച്ചുപോയെന്ന് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ടെറസിൻ്റെ വണ്ടിയിൽ നിന്ന് വീഴുന്നതും അതുപോലെ തന്നെ നടന്നു പോകുമ്പോൾ കുഴിയിൽ വീണത് ഒരുപാട് പേര് മയങ്ങി കിണറ്റിൽ വീഴുന്നത് കാരണം വായുവിനോട് ഈ ഒരു ഗ്യാസ് കലർന്നിട്ട് അവർ മയക്കത്തിലായിരുന്നു ആ ഒരു മയക്കത്തിലാണ് ഒരുപാട് പേര് ഇങ്ങനെ കുഴിയിലൊക്കെ വീണ് കിണറ്റിലും വീണ് ടറസിന്റെ വണ്ടിന്നൊക്കെ വീണാണ് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നത് ഈ മരിച്ചുപോയ സോ ഈ ഒരു മരിച്ചുപോയ ആൾക്കാരുടെ കുടുംബത്തിന് അവിടെ ചീഫ് മിനിസ്റ്റർ വൺ ക്രോറ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ധനസഹായമായ ഇതിന് മരിച്ചുപോയ ആൾക്കാരുടെ കുടുംബത്തിന് ധനസഹായമായിട്ട് വൺ ക്രോർ കൊടുക്കുക എന്നുള്ള ചീഫ് മിനിസ്റ്റർ ജഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണി ഒരു പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇന്ന് അതിനെ വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ചെറിയൊരു ഒരു സേഫ്റ്റി മെഷർ ചെക്ക് അതായത് നമ്മുടെ നാട്ടിലുള്ള ും ഒരു ശ്രദ്ധയില്ലായ്മ നമ്മൾ പറയാറില്ല ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ഇടങ്ങളിലും ആയിരം പേര് മരിക്കുന്നുണ്ട് പതിനായിരം പേര് മരിക്കുന്നുണ്ട് ഇരുപതിനായിരം പേര് മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ രണ്ടായിരം പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനപ്പെടുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ സമാധാനപ്പെടല്ല ചെയ്യേണ്ടത് ഒരാൾ പോലും ഈ ഒരു ഈ ഒരു കാര്യം ബാധിച്ച് നമ്മൾ മരി ഒരാൾ പോലും മരിച്ചു പോകാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണെങ്കിലും അളവിൽ ഉണ്ടെങ്കിൽ അതിനൊരു വില ഇല്ലെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അളവിൽ കൂടുതലുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മനുഷ്യരാണ് ജീവനുകളാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സേഫ്റ്റി ചെക്ക് ന് മുമ്പ് ഈ ഒരു സേഫ്റ്റി എഞ്ചിനീയർ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടോ ഇല്ലെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും അധികം പേര് മരിച്ചു മരിച്ചുപോവില്ലായിരുന്നു ഇത്രയധികം പേര് ബാധിക്കപ്പെടില്ലായിരുന്നു ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി എത്ര പേരാണ് ടോട്ടൽ ആയിട്ട് ഇത് ബാധിച്ചിട്ടുള്ളൊരു കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഈ ഒരു സംഭവം നടക്കില്ലായിരുന്നു അതുപോലെ തന്നെ ലോകത്ത് ലോകത്തിലുള്ള എല്ലാ എല്ലാ നാടും എല്ലാ ജനങ്ങളും ഒരുപോലെ ഒരു വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു അശ്രദ്ധ മൂലം ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം ഈ ഒരു സംഭവം നടന്നു എന്നുള്ളൊരു കാര്യം വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരാം നോർത്ത് കൊറിയയിലേക്ക് വരാം ഈ ഒരു കഴിഞ്ഞൊരു മെയ് മന്ത് വരെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയ് മന്ത് വരെ ഈ ഒരു നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ഒരു ആറ് മാസത്തിലെ ഒരു അമ്പത് തവണയെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കും ജനങ്ങളെ വന്ന കാണും അതുപോലെ തന്നെ പബ്ലിക് ഇവന്റ്സിലൊക്കെ പങ്കെടുക്കും പബ്ലിക് ഇവൻറ്റ്സിലൊക്കെ പങ്കെടുത്ത് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ അയാൾ മൊത്തത്തിൽ ഒരു പതിനേഴ് തവണ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളൂ പബ്ലിക് ഇവന്റ്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടുള്ള ജനങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഒരു വൈറസ് ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ വേൾഡിൽ മൊത്തം സ്പ്രെഡ് ആവുന്നത് കൊണ്ടായിരിക്കും അധികം വരാത്തെന്നാണ് അവിടുത്തെ അവിടെയുള്ള ജനങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഒരു ബട്ടൊരു ഏപ്രിൽ ടെന്തിന് ശേഷം ഇയാൾ കാണാതായ സമയത്ത് അവിടെ ഒരുപാട് റൂമേഴ്സുകളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു അതായത് ഒരുപാട് റൂമേഴ്സില് ഇയാളെ കാണാതെ ഇയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സില് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു ബട്ട് ഇയാൾ യഥാർത്ഥത്തിൽ ഒരു സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ചെയ്യുന്നതാണ് പറയുന്നത് ഇയാൾ അങ്ങനെ കാണാതായതല്ല ഇയാൾ ഒരു സ്വയം അവിടെ നിന്ന് മാറി നിന്നതാണ് ഒരു റൂമേഴ്സിനെ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഇപ്പോൾ ഒരിടത്ത് മാറി നിന്നതാണ് മാറി നിന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇയാളുടെ ആ ഒരു സർക്കിളിനുള്ളിൽ ആരൊക്കെയാണ് ഇയാളെ ചതിക്കുന്ന ആൾക്കാരുള്ളത് ആരാണ് ഈ ആരൊക്കെയാണ് ഇയാളെ വഞ്ചിക്കുന്ന ആൾക്കാരുള്ളത് ആ ഒരു സർക്കിളിനുള്ളിൽ എൻ്റെ ഒരു എൻ്റെ ഒരു സ്ഥാനം കിട്ടാനായിട്ട് മോഹിക്കുന്ന എത്ര പേരാണുള്ളത് ആ ഒരു ഓപ്പൺ അപ്പോർച്യൂണിറ്റിയായി യൂസ് ചെയ്യുന്ന എത്ര വരാനുള്ളതെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രാപ്പ് ഒരുക്കിയെന്നാണ് സ്കൈ ന്യൂസ് കൺഫേം ചെയ്ത് പറയുന്നത് പക്ഷേ ഇതൊരു ഒരു ന്യൂസ് ഔട്ട്ലെറ്റ് ആയത് മാത്രമായതുകൊണ്ട് അത്രത്തോളം കൺഫേം ചെയ്ത് പറയാനും പറ്റില്ല എങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം തന്നെ ഈ ഒരു കാര്യത്തിന് എഗെയിൻ വെസ്റ്റേൺ മീഡിയാസിലെല്ലാം ഈ ഒരു കാര്യത്തിൽ തന്നെ വീണ്ടും റീപ്രസെൻറ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ ലെവലിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ഈ ഒരു റൂമേഴ്സ് ആൾ സ്പ്രെഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻറർനാഷണൽ ലെവലിൽ ഈ ഒരു വാർത്തയ്ക്ക് ഇത്ര ഇത്രയധികം ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഇതിന് ജസ്റ്റ് സ്പ്രെഡ് ആക്ക ഈ ഒരു ആയിട്ട് സ്പ്രെഡ് ആക്കാനാണ് വിട്ടതെങ്കിൽ അതായത് ഈ ഒരു സി എൻ എൻ മുതൽ ബി ബി സി വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിന് എടുത്തിട്ട് ഇൻറ്റർനാഷണൽ ലെവലിൽ അത്രത്തോളം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത് പറയാൻ പോകുന്നുണ്ട് അതറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തായ് യോങ് ഹോ എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ മനസ്സിലാകും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു അധികാരിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതൊരു നാട്ടിലെ അധികാരിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അധികാരിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാകും അധികാരിയെ വെർക്കുന്ന ഒരാളുണ്ടാകും കറക്റ്റ് അല്ലേ അപ്പോൾ ഈ ഒരു തായി എന്ന് പറയുന്ന ആൾ നോർത്ത് ഈ ഒരു നോർത്ത് കൊറിയയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് കിങ് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു അംബാസിഡറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇയാൾ നോർത്ത് കൊറിയ ഇഷ്ടമല്ല നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇയാൾ നോർത്ത് കൊറിയയിൽ നിന്ന് നേരെ സൗത്ത് കൊറിയയിൽ പോയി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം സൗത്ത് കൊറിയയിൽ കൊറിയയിലൊരു അധികാരിയുമായിട്ടുണ്ടായിരുന്നു ഇയാൾ റീസൻറ്റായിട്ട് സൗത്ത് കൊറിയയിൽ ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഇലക്ഷനിൽ ഈ ഒരു തായി എന്ന് പറയുന്ന ആൾ വിന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആയിട്ട് സൗത്ത് കൊറിയയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷനിൽ ആൾ ഇപ്പോൾ ഇരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോർത്ത് കൊറിയ എന്ന് നോർത്ത് കൊറിയ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു നോർത്ത് കൊറിയയുടെ സർക്കിളിനുള്ളിൽ ഇങ്ങനെ സ്പൈ ഒക്കെ വെച്ചിട്ട് അവിടെയുള്ള വിവരങ്ങൾ നോർത്ത് കൊറിയയിൽ സംഭവിക്കുന്ന വിവരങ്ങളൊക്കെ ഇയാൾ നമ്മൾക്ക് പറഞ്ഞു വരുന്നു സൗത്ത് കൊറിയയിലുള്ള ആൾക്കാരെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ കൊടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ആയിട്ട് ഈ ഒരു നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം കാണാതായ സമയത്ത് കുറച്ച് നാൾ കാണാതായത് അവിടെയുള്ള സൗത്ത് കൊറിയയിലുള്ള ജനങ്ങളോട് പറഞ്ഞു നയൻറ്റി ഞാൻ വിശ്വസിക്കുന്നുണ്ട് കിമ്മ് മരിച്ചു പോയി ആളിപ്പോയില്ല ആളെ തട്ടിപ്പോയി എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അത് ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാം അതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈ അതായത് ഇങ്ങനെ നോർത്ത് കൊറിയ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മാറി മറ്റു നാടുകളിലേക്ക് പോകുന്ന ആൾക്കാർ ഈ ഒരു നോർത്ത് കൊറിയയുടെ സർക്കിളിനുള്ളിൽ തന്നെ സ്പൈ സ്പൈ ആയിട്ട് ആൾക്കാരെ വെച്ചിട്ട് അവിടെയുള്ള വിവരങ്ങൾ നോർത്ത് കൊറിയയിലുള്ള വിവരങ്ങൾ ചോർത്തി മറ്റു നാടുകളിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ മാറി നിന്ന സമയത്ത് ഈ ഒരു നോർത്ത് കൊറിയയുടെ സർക്കിളിനുള്ളിൽ നിന്നും ഇങ്ങനെ സ്പൈ ആയിട്ട് നിന്ന് ആൾക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആൾക്കാരെ ഇപ്പോൾ കമ്മിന് മനസ്സിലാക്കി കാണുമെന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടും സ്കൈ ന്യൂസിൽ ജനറൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിൽ നിന്നും കിം ഡിസപ്പയർ അതിനുശേഷം ഇങ്ങനെ വീണ്ടും പബ്ലിക്കിൽ അപ്പയർ ആയിട്ടുണ്ടായിരുന്നു അപ്പയറൻസ് അപ്പയറൻസ് കൊടുത്തപ്പോൾ ആ ഒരു സമയത്ത് കിമ്മ മാസ്ക് ധരിച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ കിമ്മിൻ്റെ സിസ്റ്റർ മാസ്ക് ധരിച്ചിട്ടില്ലായിരുന്നു അവിടെ ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നവരും അധികമായിട്ട് മാസ്ക് ധരിച്ചിട്ടില്ലായിരുന്നു അവിടെയുള്ള ജനങ്ങളും വളരെ വലിയ തോതിൽ ഒന്ന് മാസ്ക് ധരിച്ചിട്ടില്ലായിരുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ നൗ ചൈന വരെ ഈ ഒരു സമയത്ത് ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു നോർത്ത് കൊറിയയിൽ മാത്രം ആ ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നൊരു കാര്യം മനസ്സിലാക്കാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കൊറിയയിൽ ഇതുവരെയായിരിക്കും സീറോ കേസസ് വരെ ഒരു കൊറോണ വൈറസ് വരുന്ന ഒരു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അത് സത്യാമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നോർത്ത് കൊറിയ ഇപ്പോഴും ഈ ഒരു കൊറോണ വൈറസിനെ ഭയക്കുന്നില്ല എല്ലാവരും ഇപ്പോഴും സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻ്റെയിൻ ചെയ്യാത്ത രീതിയിൽ വീണ്ടും അവർ സ്കൂൾസ് ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂൾസൊക്കെ ഓപ്പൺ ആണ് അതുപോലെ തന്നെ മാൾസൊക്കെ ഓപ്പണാണ് അവിടെയുള്ള ബീച്ചസുകൾ ഓപ്പൺ ആണ് ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നതൊക്കെ സത്യമാണെന്ന് നമുക്ക് അവിടെയുള്ള ഈ ഒരു ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ട്രഡീഷണൽ മരുന്നുകളുണ്ടല്ലോ അതായത് ആയിഷീന്ന് ആയിഷ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയുണ്ട് അവർ ഈ ഒരു ട്രഡീഷണൽ മരുന്നുകൾ ഇന്ത്യയിലുള്ള ഹെൽത്ത് വർക്കേഴ്സിൻ്റെ അതിൽ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു വൈറസ് ബാധിക്കുന്നു ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഏതാണ് നോക്കിയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഒരു മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം പ്രാക്ടീസിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അതായത് ഇന്നലെ മുതൽ നമ്മുടെ ഇന്ത്യയിലെ ട്രഡീഷണൽ മരുന്നുകൾ പ്രാക്ടീസിൽ വന്നിരിക്കുകയാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സ്ഥലത്താണെന്നുള്ള കാര്യം ഇതുവരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ആൻഡ് അതുപോലെ തന്നെ ഐ സി എം ആറും ഇന്ത്യയുടെ ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ട് ഇന്ത്യയുടെ ട്രഡീഷണൽ മരുന്നുകളും തമ്മിൽ കൂടി ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് തന്നെ എന്താണ് പറയാ ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും കാര്യമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു ട്രെയിലാണെന്ന് പറയാം അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു ടെസ്റ്റിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയാം ആൻഡ് അടുത്ത് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ ടാക്സ് മണിയാണ് ഈ ടാക്സ് മണിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ടാക്സ് മണിയെ സമ്പാദിക്കാനായിട്ട് ഇപ്പോൾ ഒരു ആൾക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാലോ ഈ ഒരു ആൾക്കോഹോൾ ഷോപ്പ് ഈ ഒരു ടാസ്മാക്ക് ഷോപ്പ് ഈ ഒരു മദ്യവിൽപ്പനശാല ഷോപ്പ് ഈ ഒരു മദ്യവില്പന ശാല ശാല ഷോപ്പ് അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ടാക്സിന് വളരെ അധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഡൽഹിയിൽ ടാസ്മാക്ക് ഷോപ്പിൽ എഴുപത് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാക്സ് അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് തമിഴ്നാട്ടിലെ ടാസ് മാക്ക് തുറന്ന സമയത്ത് അവിടെ തുറ തുറക്കുന്നതിന് മുമ്പ് എന്നെ അവർ ഈ ഒരു ടാക്സിന് ടാക്സിനെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ടാക്സ് എന്നെ ഇൻക്രീസ് ചെയ്ത് അതായത് ഏതൊരു നാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്നു അതിൻ്റെ വണ്ടിയിൽ ചരിഞ്ഞ് വീഴുന്നു എന്നുള്ളൊരു കാര്യം അറിയാന്നുണ്ട് എന്നും വേറൊരു മാർഗ്ഗത്തിൽ കൂടിയും ഈ ഒരു ടാക്സിന്റെ മണി നമുക്ക് സമ്പാദിക്കാൻ ഇല്ല കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അധികാരികൾ ഈ ഒരു ആൾക്കഹോൾ ഷോപ്പിൽ ഈ ഒരു ഈ ഒരു മാർഗ്ഗത്തിൽ കൂടി തന്നെ ഈ ഒരു ടാക്സ് മണി മൊത്തം സമ്പാദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്രത്തോളം ടാക്സ് മണി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കാര്യം മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാടാണെങ്കിലും ആൾക്കാർ ഒന്ന് ചരിഞ്ഞു വീഴുന്നൊരു കാര്യം അറിയാമെന്നു പറഞ്ഞിട്ടില്ല ഈ ഒരു മാർഗ്ഗത്തിലെ ടാക്സിന് ടാക്സിങ്ങനെ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം വൈഫിൻ്റെ മാല പണയം വെച്ചിട്ട് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു മാല പണം കൊണ്ട് കൊണ്ടൊന്ന് പണയം വെച്ചിട്ട് വന്നിട്ട് കുടിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഈ ഒരു മദ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷൻ ആണ് അങ്ങനെ വന്ന് കുടിക്കുന്ന ആൾക്കാരെ ആ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു സംഭവത്തിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഈ ഒരു ടാക്സ് മണി മൊത്തം സമ്പാദിക്കാമെന്ന് സർക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് റീസെൻ്റ് ആയിട്ട് ഇൻ്റർനെറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു കാര്യത്തിൽ ഈ ഒരു ടാക്സ് മാർക്കിൽ ഈ ഒരു ടാക്സ് മാക് ഷോപ്പിൽ മദ്യവില്പനശാല ഷോപ്പിൽ ആൽക്കഹോൾ വിൽക്കുന്ന ഷോപ്പിൽ ഈ ഒരു ഷോപ്പിൽ അത്രത്തോളം ടാക്സ് മണി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കാരണം അമ്പത് പെർസെൻറ്റേജ് എഴുപത് പെർസെൻറ്റേജ് അറുപത് പെർസെൻറ്റേജോളം ഇൻക്രീസ് ചെയ്ത് ഒരു ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഈ ഒരു ടാക്സ് മണി മൊത്തം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അധികാരികൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളത് ശരിയാണെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റാണെന്നാണോ വിചാരിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതിനുള്ള അവസരമുണ്ട് ഇത്രയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണോ ഇത്രയാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂട്ടുകാരക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലവ് യു ആൾ ടേക്ക് കെയർ ബൈ എവരി ഓൺ